ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെള്ളരിക്ക കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. വിഷു ഒക്കെ അടുത്ത് വരില്ലേ, അപ്പം നമ്മൾക്ക് സദ്യയിലെ കുറച്ച് വിഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അതിൽ വെള്ളരിക്ക കിച്ചടി ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് സദ്യ എന്ന് പറയുന്നത്. അപ്പം സദ്യയിൽ കളർഫുള്ളായിട്ടുള്ള ഒരു ഡിഷ് എന്നുള്ള തീമിലാണ് സദ്യ വരുന്നത്. സദ്യ തന്നെ നമ്മൾക്കറിയാം, വാഴയിലയിലാണ് നമ്മൾ സദ്യ വിളമ്പാറ്. എന്തുകൊണ്ടാണ് വാഴയിലയിൽ സദ്യ വിളമ്പുന്നതെന്ന് വെച്ചാൽ, വാഴയിലയിൽ പോളിഫെനോൾ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ ചൂടുള്ള ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അത് ഫുഡിനായിട്ട് മിക്സ് ആവുകയും നമ്മളുടെ ശരീരത്തിലേക്ക് അത് എത്തുകയും ചെയ്യും. അപ്പം ആ കൺസെപ്റ്റിലാണ് നമ്മൾ വാഴയിലയിൽ ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഡിഷസ് വിളമ്പുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കിച്ചടി. അപ്പം നമ്മൾക്ക് നോക്കാം അതിലേക്ക് വേണ്ട അരപ്പിന് എന്തൊക്കെ വേണം എന്നുള്ളത്. ഞാനിവിടെ ഒരു നാളികേരത്തിൻ്റെ ഹാഫാണ് ചിരകിയിട്ട് എടുത്തിരിക്കുന്നത്. അത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് പച്ചമുളകാണ് അടുത്തതായിട്ട് ചേർക്കുന്നത്. ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് കടുകാണ്. ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈരാണ് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അത് പുളിക്കനുസരിച്ച് കുറച്ച് വ്യത്യാസം വരുത്താം. അതിനുശേഷം നമ്മൾക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ വെള്ളരി ഉപയോഗിച്ചിട്ടാണ് ഞാൻ കിച്ചടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളരി ക്യൂബിൻ്റെ സൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതാക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഞാനിത് വേവിക്കാൻ പോവുകയാണ്. ഒരു 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിൽ വെള്ളരി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. ഈ വെള്ളം നന്നായിട്ട് വറ്റി ഒരു 1/2 കപ്പിലോളം വെള്ളമായിട്ട് എത്തുമ്പോഴാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് മൂടി വയ്ക്കാം. മൂടി വെച്ച് കഴിയുമ്പം ഇടയ്ക്ക് നമ്മൾക്ക് വെള്ളം കുറഞ്ഞോന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഒന്നും കൂടി വറ്റാനുണ്ട് നമ്മൾക്കിത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി മൂടി വയ്ക്കാൻ പോവുകയാണ്. ഒരു ട്രാൻസ്പാരൻ്റ് ഷെയ്ഡ് ആവുന്നവരെ നമ്മൾ വേവിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നാളികേരം കടുകും പച്ചമുളകും ആയിട്ട് നമ്മൾ അരച്ച് വെച്ച ആ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമില്ല. ഒരു തിള വന്നു തുടങ്ങുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യം അരപ്പിൻ്റെ കൂടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്തത്. ഇപ്പോഴും 2 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് പുളിയുള്ള തൈരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി തൈര് ആഡ് ചെയ്തതിന് ശേഷം തിളപ്പിക്കരുത്. ഒന്ന് മിക്സ് ആയിട്ട് എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ ചെയ്താൽ മതി. നമ്മൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ്. ബാക്കിയെല്ലാം ഓക്കെ ആയതിനു ശേഷം ഒന്ന് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്കിത് വയ്ക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഉപ്പിൻ്റെ അളവ് നമ്മൾക്കനുസരിച്ച് മാറ്റാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ട് നമ്മൾക്ക് കുറച്ച് നേരം കൂടി ഇത് മൂടി വയ്ക്കാം. അപ്പോഴേക്കും ഇതിന് വേണ്ട താളിപ്പ് റെഡിയാക്കാം. ഇതിൽ ലാസ്റ്റായിട്ട് നമ്മൾ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയിൽ കടുക് വറവ് ഇട്ടതിന് ശേഷമാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പം ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ വറ്റൽമുളക് പീസാക്കിയതാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ കറി ലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാം. ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കിച്ചടി ഉണ്ടാക്കി വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ ഇളക്കേണ്ട ആവശ്യമില്ല. ഇത് അടച്ചു വയ്ക്കുക.
അളച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മളിത് എടുക്കാറാവുമ്പം നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പം മുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് പിടിക്കും. കണ്ടോ, ഇപ്പം അടിപൊളിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.